എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് അതാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത്. നമ്മൾ സാധാരണ പോകുന്ന ഷോപ്പിൽ 25-50% ഓഫ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ഞാൻ അവിടുന്ന് വാങ്ങിയതാണ്. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു പാലറ്റാണ്. ഇതിൻ്റെ കൂടെ 12 ബ്രഷും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബ്രഷിൻ്റെ എല്ലാം സൈസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. 2 മുതൽ 12 വരെയുള്ളതാണ് ഇതിലുള്ളത്. അതിൽ ഫ്ലാറ്റ് ബ്രഷ് 4 ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഫ്ലാറ്റ് ബ്രഷാണ് ഇല്ലാത്തത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൽ കിട്ടിയിരിക്കുന്ന പാലറ്റ് വുഡാണ് കേട്ടോ. ഞാൻ വുഡിൻ്റെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. കാണുമ്പോൾ അടിപൊളിയാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് പാഴ്സൽ സ്ട്രിംഗ് ആണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കളർ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ 2 കളറും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് എടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് ത്രെഡ് വാങ്ങണത് കേട്ടോ. കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഒരു പാക്കറ്റിൽ 2 കളറാണുള്ളത്. ഇതിൻ്റെ പോലെ തന്നെ വേറെ 2 കളേഴ്സും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതാണ് എടുത്തത്. എനിക്ക് ഈ കളേഴ്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഫ്ലവേഴ്സാണ്. ഇത് ഞാൻ കുറേ മുന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് വാങ്ങാതിരുന്നതാണ്. ഇപ്പോൾ ഇതിന് 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എടുത്തു. 2 കളറാണ് ഇതിലുള്ളത്. ടോട്ടൽ 8 ഫ്ലവേഴ്സാണുള്ളത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് റിബണാണ്. ഇത് സിൽവർ കളർ റിബണാണ്. ശരിക്കും നല്ല ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ള പോലെ നല്ല തിളക്കമുള്ള റിബണാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ഗോൾഡൻ കളർ അവിടെ ഉണ്ടായിരുന്നില്ല, സിൽവറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സിൽവർ എടുത്തു. പിന്നെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല. സിൽവറാകുമ്പോൾ നമുക്ക് ഏതിൻ്റെയിലൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കളർ മാത്രമാണ് എടുത്തത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യണില്ല. ഓപ്പൺ ചെയ്താൽ പിന്നെ എടുത്തു വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോയ ഷോപ്പിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഷോപ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ക്രിസ്റ്റൽ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ട്. ഇത് മൾട്ടി കളറാണ്, സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്റ്റോൺസാണിത്. ഇതുപോലത്തെ സ്റ്റോണ് ഞാൻ ഇതിന് മുന്നേ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വാങ്ങിയതൊക്കെ എൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ അതിൽ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തതാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്റ്റോൺസാണിത്. ഇതിന് 30% ഓഫാണ് ഉണ്ടായിരുന്നത്.
പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്ലൂ സ്റ്റിക്കാണ്. ഇതിന് മുന്നേ വീഡിയോസിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തീർന്നു പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തു, ഒരു പാക്കറ്റിൽ 6 എണ്ണമാണുള്ളത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് വാർണിഷാണ്. ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വാർണിഷ് അധികം ഉപയോഗിക്കാറില്ല. വാർണിഷിന് പകരമായിട്ട് സ്പ്രേ പെയിൻ്റാണ് ഉപയോഗിക്കാറുള്ളത്, ക്ലിയർ സ്പ്രേ പെയിൻ്റാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം വാർണിഷിന് ഇവിടെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ ഇതിന് സാധാരണ വരാറുള്ളത് 1.5 റിയാലാണ്. അപ്പോൾ ഇത്തവണ ഓഫർ ഉണ്ടായിരുന്നത് കൊണ്ട് 1 റിയാലിന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 1.5 ആണ്. അപ്പോൾ അതിൽ ഡിസ്കൗണ്ട് റേറ്റ് എത്രയെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. 1 റിയാലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 1 റിയാലിന് കിട്ടിയപ്പോൾ ഞാനിത് എടുത്തതാണ്. സാധാരണ ഇതൊരെണ്ണം വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് 3 സ്പ്രേ പെയിൻറ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതധികം വാങ്ങാറില്ല, സ്പ്രേ പെയിൻറ്റാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇതിൽ ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും എടുത്തു. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് കുറച്ച് പെയിൻ്റാണ്. ഇത് ഫെവിക്രിലിൻ്റെ സൺഫ്ലവർ കിറ്റാണ് കേട്ടോ. 10 ഷെയ്ഡാണ് ഇതിലുള്ളത്. ഇതിന് മുന്നേ ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് കിട്ടിയത് വേറെ കുറേ കളേഴ്സായിരുന്നു. ഇത്തവണ കളേഴ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് 2 മെറ്റാലിക് പെയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. കളേഴ്സ് എല്ലാം ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. 10 കളറാണ് നമുക്കിതിലുള്ളത്. ഈ ബോക്സിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എത്രയാണ് റേറ്റ് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പെയിൻറ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തു. ഈ 2 എണ്ണമാണ് നമുക്ക് മെറ്റാലിക് പെയിൻറ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സാണ്. ഇതിലില്ലാത്ത 2-3 കളേഴ്സ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 കളറാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്കും റെഡും എനിക്ക് എപ്പോഴും അത്യാവശ്യം വരുന്നതാണ്. അപ്പോൾ അത് 2 എണ്ണം എടുത്തു. ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ നാട്ടിലത്തെ റേറ്റ് 1 എണ്ണത്തിന് 25 രൂപയാണ് കേട്ടോ. ഇത്തവണ നമ്മളെല്ലാം ഓഫർ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓഫറിലുള്ളതിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വരുന്നത് ഏതൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് മീഡിയ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങണത്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ അതെടുത്തു. ഇത് നമുക്ക് ഗോൾഡൻ കളർ പൗഡറൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് സിൽവർ കളർ 3D ഔട്ട്ലൈനർ ആണ്. നമ്മൾ 3D ഔട്ട്ലൈനർ വീട്ടിലുണ്ടാക്കാറുണ്ട്. പക്ഷേ സിൽവർ കളറിൻ്റെ പൗഡർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്ന സിൽവർ കളർ വാങ്ങാം എന്നുള്ളത്. ഇതിനും ഓഫർ ഉണ്ടായിരുന്നു. വേറെ കളേഴ്സൊന്നും എടുത്തില്ല കേട്ടോ, കാരണം ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും എടുത്തില്ല. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് വാട്ടർ ഗ്ലൂ ആണ്. ഇതിന് ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ ഇതുപോലത്തെ ഗ്ലൂ വെച്ചിട്ടാണ് ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാക്കാനൊക്കെ ഇതുപോലത്തെ ഗ്ലൂ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇത്തവണ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ്. വളരെ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.